ആ നിബന്ധന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് അവിടെ ഉണ്ടായിരുന്ന നിബന്ധന? എഴുതി കൊടുത്ത കരാറിലുള്ളത് കേട്ടോളൂ. 17, സദസ്സിൽ നിന്ന് പ്ലേക്കാർഡ്, പതാക തുടങ്ങിയവ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല. 18, സദസ്യരായി നിശ്ചയിക്കപ്പെട്ടവരിൽ നിന്നും, അതായത് 75 പേർ വീതം, രാവിലെ 9:35 ശേഷം വരുന്നവരെ ഒരു കാരണവശാലും ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല. 19, ബാഡ്ജുകൾ നിർബന്ധമായും ധരിക്കേണ്ടതും ബാഡ്ജിലെ നമ്പർ അനുസരിച്ചുള്ള സീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. 20, ഹാളിൽ അച്ചടക്കം നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അച്ചടക്ക ലംഘനം നടത്തുന്നവരെ തുടർന്നിരിക്കാൻ അനുവദിക്കുന്നതല്ല. 21, പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദകോലാഹലങ്ങൾ കർശനമായും ഒഴിവാക്കേണ്ടതാണ്. കണ്ടോ, ഇതൊക്കെ നിബന്ധനയിലുള്ളതാ. പക്ഷേ ഈ സമയത്ത് മറുഭാഗത്തിന്റെ സദസ്സിന്റെ അവസ്ഥ അത് നിങ്ങൾ കാണണം. മുജാഹിദികൾ അവിടെ തന്നെ ആ സദസ്സിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ ഈ നിബന്ധനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംവാദം. പക്ഷേ അവിടുത്തെ സദസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു കേട്ടോ, കണ്ടോളൂ. അതെ, മൈക്ക് ഓഫ് ആക്കണം. അല്ല, മൈക്ക് ഓഫ് ആക്കി നമ്മള് ഹലോ. സദസ് നിശബ്ദമാവുക. എല്ലാവരും സീറ്റിൽ ഇരിക്കണം. ആ ലായാഹാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലോ കേട്ടത്. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം, സദസ്സിൽ ഇരിക്കണം. ആ സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്, എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ, എല്ലാരും ഇരുന്നോ, ഇരുന്നോ, എല്ലാരും ഇരുന്നോ. ആരും ശബ്ദം ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അവിടെ ഇരുന്നോ, സ്റ്റേജിലുള്ള ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. അത് നിങ്ങൾ ആരും വേണ്ട, എല്ലാരും അവിടെ ഇരിക്ക, എല്ലാരും അവിടെ ഇരിക്ക. അതെ, മൈക്ക് ഓഫ് ആക്കണം. അല്ല, മൈക്ക് ഓഫ് ആക്കി നമ്മള് ഹലോ. സദസ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. ഹലോ, അപ്പോ പേരോട് പറയുന്നത് നിങ്ങൾ ബഹളം വെക്കണ്ട, ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഏ, നിങ്ങളവിടെ അടങ്ങിരി, നിങ്ങളവിടെ അടങ്ങിയിരിക്കുക. മധ്യസ്ഥരും പേരോട് കൂടി പറയാം. അവർ മധ്യസ്ഥം പറഞ്ഞിട്ട് കേൾക്കണില്ല. അവസാനം പേരോട് തന്നെ ഇടപെടുക. കാരണം വെച്ചാല് നിങ്ങളവിടെ ഇരി, നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. ആ ആ രൂപത്തിൽ കമന്റുകൾ പറഞ്ഞു. അവസാനം വളരെ സുദീർഘമായ ചർച്ച, ഭക്ഷണം പോലും കഴിക്കാതെ ഉച്ചയ്ക്ക് ശേഷം ഈ 4 മിനിറ്റ് അനുവദിച്ചാൽ അവിടെ വാദപ്രതിവാദം നിർത്തി, പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വീണ്ടും വാദപ്രതിവാദം നടക്കേണ്ടതാണ്. അത് സമ്മതിച്ചില്ല. ഒരു 4 മിനിറ്റ് പോലും അനുവദിച്ചു തന്നില്ല. അവസാനം ചർച്ച ചെയ്ത് ഏതാണ്ട് 3:30 ആയപ്പോ മധ്യസ്ഥന്മാർ തീരുമാനിച്ചു, നടന്നത് മതി, ഇനി പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ഹാപ്പി എന്നറിയോ? സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞു ഞങ്ങൾ ഈ രംഗം വീക്ഷിച്ചു. 2nd CD ഈ രംഗം വീക്ഷിച്ചു. എങ്ങനെ ഇതുമാർ നടത്തിയെടുത്ത് എന്നിങ്ങനെ പരിശോധിക്കുമ്പോ ഒരാള് അത് പടച്ചോൻ കൊണ്ടുവന്ന് ഇങ്ങനെ തരയാൾ, ഒരാള് ആര്, ഈ സംവാദത്തിൽ ഒരാള്, അയാളെ നിങ്ങളൊന്ന് കണ്ടോളൂ. സ്ലോ മോഷനിൽ തന്നെ കണ്ടോളൂ, സിനിമ സ്റ്റൈലിലാണ് മൂപ്പര നടപ്പൊക്കെ തന്നെ. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയാണ്. അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരാള് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അതായത് ചിയ്യൂർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതായത് മൂപ്പരെ പരിചയപ്പെടുത്തുന്നതല്ലേ, നമുക്കറിയാം ഇവിടെ കാന്തപുരം മുസ്ലിയാരെ സമസ്തയിൽ പ്രശ്നം ഉണ്ടാക്കി.
സമസ്തയെ പിളർത്തി ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഉള്ളാൾ തങ്ങളുടെ ഉസ്താദാണ് ഈ കെ അബൂബക്കർ മുസ്ലിയാർ. ഉള്ളാൾ തങ്ങളുടെ ഉസ്താദായ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ സമസ്താലയത്തിലിട്ട് പൂട്ടി. ആര്? ഈ ചിയ്യൂർ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഈ ചിയ്യൂരിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ആര്? ഉള്ളാൾ തങ്ങളുടെ ഉസ്താദായ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ സമസ്താലയത്തിലിട്ട് പൂട്ടി എന്ന് പറഞ്ഞ ആ ചിയ്യൂര് ഇടമുട്ടം വാദപ്രതിവാദത്തിന്റെ ഉള്ളിൽ കയറി. അപ്പൊ നിങ്ങൾ സംശയിക്കുക, എന്തേ കേറിക്കൂടെ? അവരാളാണെങ്കിൽ കേറിക്കൂടെ? കേറിക്കൂടാ. ചിയ്യൂരാ വാദപ്രതിവാദത്തിൽ കേറിക്കൂടാ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ വാദപ്രതിവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്ന് പങ്കെടുക്കുന്നവരും സുന്നികളുടെ പക്ഷത്ത് നിന്ന് പങ്കെടുക്കേണ്ടവരും ആരൊക്കെയായിരിക്കണം? അവരുടെ അഡ്രസ് അടക്കം എഴുതി അവരുടെ ഒപ്പിട്ട് പരസ്പരം വാദപ്രതിവാദത്തിന് മുമ്പ് കൈമാറണം. ഐഡന്റിറ്റി കാർഡുകൾ കൈമാറും. ആ ഐഡന്റിറ്റി കാർഡുകൾ ഉള്ളവർക്ക് മാത്രമേ ഹാളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ അവിടുത്തെ എസ് വൈ എസ്സുകാര് ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നവർ എന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എഴുതി തന്ന ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഈ ചിയ്യൂരിന്റെ പേരില്ല. ആ ലിസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ ലിസ്റ്റ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം. അന്ന് സുന്നികളുടെ ഭാഗത്ത് നിന്ന് കേൾവിക്കാരായി വരേണ്ട ആളുകൾ അത് ഞങ്ങൾക്ക് എഴുതി തരണം, വരുന്ന ആളുകളെ എഴുതി തരണം. അതുപോലെ തന്നെ മുജാഹിദ് പക്ഷത്ത് നിന്ന് വരുന്നവർ അവരാരാണ് എന്ന് അങ്ങോട്ടും എഴുതി കൊടുക്കും. പരസ്പരം എഴുതി ഒപ്പിട്ട് കൈമാറിയിട്ടാണ് വാദപ്രതിവാദം പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നടത്തുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് കൈമാറിയ ലിസ്റ്റിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ചിയ്യൂരിന്റെ പേരില്ല. അതുകൊണ്ട് മാത്രം സംവാദം കലങ്ങണമെന്നുണ്ടോ? ഇല്ല. കള്ള അഡ്രസ്സിൽ, കള്ള ഐഡിയിൽ അകത്ത് കയറി ഒരു മൂലക്ക് ആ സാധു വാദപ്രതിവാദം കേൾക്കാനുള്ള പൂതിയോടെ കേൾക്കണമെന്ന് വലിയ ആഗ്രഹം. അതുകൊണ്ട് ഐഡി ഇല്ലെങ്കിലും അയാൾ ആ താല്പര്യം കൊണ്ട് അയാൾ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് അകത്ത് കയറി അടങ്ങിയിരുന്ന് കേട്ടതാണെന്ന് വിശ്വസിക്കാൻ തരണ്ടോ? ഇല്ല. കാര്യം ഈ സദസ്സിൽ നിന്ന് ബഹളം ഉണ്ടാകുമ്പോൾ സാധാരണ എസ് എസ് എഫുകാരൊക്കെ ഇപ്പൊ മുജാഹിദുകളെ തോപ്പിക്കൊന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന നിഷ്കളങ്കരായ എസ് എസ് എഫുകാരുണ്ട്. അവർക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വൈകുന്നേരം വരെ മൗലവിമാര് വെള്ളം കുടിക്കുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ആ സാധുക്കള് ഇരിക്കുന്നത്. അപ്പോ ഈ ആളുകള് എസ് എസ് എഫിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സുന്നിപക്ഷം എന്ന് പറയുന്നവരുടെ വാളണ്ടിയർമാർ തന്നെ അടക്കിയിരുത്തുന്നുണ്ട്. അപ്പൊ ഈ ചിയ്യൂരിനെ ഇങ്ങനെ പിടിച്ചിരുത്തും. എണ്ണ ഇങ്ങോട്ട് മാറുമ്പോൾ ചിയ്യൂര് പിന്നെ എണീക്കും. അപ്പൊ പിന്നെ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ടും. അപ്പൊ ചിയ്യൂര് പിന്നെ എണീക്കും. ചിയ്യൂരിരിക്കൂല. അതാണ് നിങ്ങൾ കാണുന്നത്. ബഹളം നടക്കുന്നതിനിടയിൽ ചിയ്യൂര് മാത്രം ഇരിക്കുന്ന പ്രശ്നമില്ല. കള്ള ഐഡിയിൽ അകത്ത് കയറിയാള് അയാൾ മാത്രം ഇരിക്കുന്നില്ല. അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക തന്നെ. ഇരിക്കാൻ വാളണ്ടിയർമാർ ഇരുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിയ്യൂര് ഇങ്ങനെ എണീറ്റുകൊണ്ടിരിക്കും. സ്പ്രിംഗ് ഇങ്ങനെ അമർത്തി വെക്കൂലേ, എന്നിട്ട് കൈയെടുത്താൽ സ്പ്രിംഗ് ഇങ്ങനെ ചാടിപ്പോരും. ഇതുപോലെ ചിയ്യൂരിനെ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ ഇരിക്കും. ചി കഴിഞ്ഞ് വിട്ടാല് ചിയ്യൂര് ചാടി ഇടിക്കും. ഈ രൂപത്തിൽ അദ്ദേഹം ബോധപൂർവം ബഹളം ഉണ്ടാക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ അവരുടെ വാളണ്ടിയർമാർ പറഞ്ഞിട്ട് പോലും ചിയ്യൂര് അനുസരിക്കുന്നില്ല. കാരണം എന്താ? ഇതിന് നടക്കാൻ പാടില്ല. ഈ പോക്ക് പോയാൽ അവിടെ മുഖം കോടി പിന്നെ ശരിയായി. ഇനി ഇത് കോടിയാൽ ഇത് ശരിയാകൂല, ആ കോലത്തിലാകും എന്ന് മനസ്സിലാക്കി ഈ രൂപത്തിൽ കള്ള ഇടിയിൽ അകത്ത് കയറിയ ചിയ്യൂര് ബഹളം തുടരുകയാണ്. ശരി, ചിയ്യൂർ അവിടെ വന്ന വിവരം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. മൗലവി ഞങ്ങളെയും ചിയ്യൂര് കബളിപ്പിച്ചിട്ടാണ് അകത്ത് കയറിയത് എന്നിനി പറയാൻ പറ്റുമോ? ഏയ്, അങ്ങനൊരു വാദം. കാരണം ഞങ്ങൾ വളരെ കർക്കശമായ നിയമങ്ങളൊക്കെ വെച്ചിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ ചിയ്യൂർ അവിടെ എത്തി. ആള് അതിവിദഗ്ധനാണ്, ഒളിച്ചു കിടക്കാൻ നല്ല നല്ല വൈദഗ്ധ്യമുള്ള ആളാണ്. മൂപ്പരകത്ത് അങ്ങനെ അറിയാതെ, ഞങ്ങൾ പോലും അറിയാതെ കടന്നു വന്നതാണ് എന്ന് നാളെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം കള്ള ഐഡിയിൽ അകത്ത് കയറി ബഹളം ഉണ്ടാക്കി, അതുപോലെ തന്നെ തല്ലുണ്ടാക്കി പ്രശ്നമാക്കി ബഹളം പിന്നെ ഉച്ചയിട്ട് സംവാദം നിർത്തിച്ചു. സംവാദം നിർത്തിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ചിയ്യൂർ എവിടെയാണെന്നറിയോ? സ്റ്റേജില്. സ്റ്റേജിൽ എന്തെടുക്കുക നിങ്ങൾ കണ്ടോളൂ? ആരോടൊപ്പമാണ് ചിയ്യൂര്? എന്താ ചിയ്യൂര് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ. കണ്ടോ? നമ്മുടെ അലവിസക്കാഫിയെ കൂടിയിരിക്കണം. ഉപരി തലയക്കെട്ടൊക്കെ അഴിച്ചു വെച്ച്, ഏയ് ആശ്വാസായി, ഏയ് തലയക്കെട്ടൊക്കെ അഴിച്ചു വെച്ച് ചിയ്യൂര്
കൂടെ ഇരുന്ന് അലവിസ കാഫിയോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം അടിക്കണം ഇവിടെ ഇരുന്നിട്ട്. ആ സ്റ്റേജിൽ, ഏത് സ്റ്റേജിൽ? വാദപ്രതിവാദത്തിന്റെ സ്റ്റേജിൽ കയറി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അടുത്തൊന്ന് സ്ലോ മോഷനുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കൃത്യമായ ആ രംഗമൊക്കെ ഉണ്ടാകണമല്ലോ. കൃത്യമായ അസലും ഫസലും ഒക്കെ വെളിവാക്കാൻ വേണ്ടി അദ്ദേഹം ഏത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഞാനൊന്നും പറയണില്ല, നമുക്ക് കാണാലോ. അപ്പൊ ഏതായിരുന്നാലും സദസ്സിൽ സ്റ്റേജിൽ കയറി കള്ള ഐ ഡിയിൽ വന്ന ആ ചിയ്യൂരിനെ മുസ്ലിയാക്കന്മാർ വാദപ്രതിവാദം കലക്കിയതിന്റെ പേരിൽ സൽക്കരിക്കുകയാണ്. ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു. എന്നിട്ട് പുറത്തേക്കിറങ്ങി ഇവിടെ വന്നിട്ടും ഒരു മുസ്ലിയാരി ക്ലിപ്പിട്ട് കാണിക്കുകയാണ് വാദപ്രതിവാദം, ഇടമുട്ടം വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിൽ മുജാഹിദുകളെ ഞങ്ങൾ മലർത്തി അടിച്ചു എന്ന് ഈ കുറ്റിച്ചിറയിൽ വന്നൊരു മുസ്ലിയാർ, ഏതോ ഒരു സാധു അയാൾ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞങ്ങളൊക്കെ ഈ ഭൂമിലോകത്ത് തന്നെ ഇവിടൊക്കെ തന്നെ ഉള്ളവരാണ്. ജനം ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലുമുണ്ട് CD. ഈ വിവരമൊക്കെ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെയോ, അത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എടുത്തു പറയാനുള്ള മറ്റൊരു വാദപ്രതിവാദം. ആ വാദപ്രതിവാദം പിന്നീട് ഉണ്ടാകുമ്പോൾ പിന്നെ കാണുന്നില്ല. മണ്ണാർക്കാടോടുകൂടി സുലൈമാൻ ഔട്ട്. പേരോടിനോടൊപ്പം അലവി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേരോടും ഉണ്ടായിരുന്നു. എന്നാൽ ഇടമുട്ടം സംവാദത്തോടെ പേരോടും അലവിയും ഔട്ട്. പിന്നെ വാദപ്രതിവാദം നടക്കുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികളെ, ഈ ഞാനൊരു കുട്ടികളെ അങ്ങനെ വിടുക. എന്നിട്ട് തൊള്ളേ തോന്നി മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയാം. എന്നിട്ട് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ പിന്നെ സ്വീകരണ തുറന്ന ജീപ്പില്. ഇങ്ങനെ വിജയിക്കുന്നവരോട്, നമുക്ക് വിജയാഘോഷം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റു തരുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. അത് നിങ്ങൾ അടിസ്ഥാനപരമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ വാദപ്രതിവാദ വീരനായിരുന്നു മഹാനായ ഇമാം ഓസ്വാലി റഹിമഹുല്ലാ. വലിയ വാദപ്രതിവാദം, വളരെ ചെറുപ്പം മുതൽ അദ്ദേഹം യുക്തിവാദികളുമായി വാദപ്രതിവാദം നടത്തിയത് കാണാം. യുക്തിവാദികളുമായി വാദപ്രതിവാദം, ആ യുക്തിവാദികളുമായി വാദപ്രതിവാദം നടത്തിയിരുന്ന് വിജയിച്ച് യുക്തിവാദികളെ മലർത്തിയടിച്ച് കടന്നു വന്ന ഇമാം ഓസ്വാലി വാദപ്രതിവാദ രംഗത്തെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായിരുന്നു. അങ്ങനെ ഓസ്വാലി ഇമാം വളർന്നു വലുതായി. ഏതാണ്ട് 16 or 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വാദപ്രതിവാദം നടത്തിയതായി ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വളർന്നു വലുതായി, വലിയൊരു മുദരിസായി, ധാരാളം ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഈ ഇമാം ഓസ്വാലി വാദപ്രതിവാദത്തിന് വേണ്ടി പോയി എന്നാണ്. അങ്ങനെ വാദപ്രതിവാദത്തിന് വേണ്ടി ചെന്നു, പക്ഷേ ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. ഇമാം ഓസ്വാലി തോറ്റുപോയി. കാഴ്ചക്കാരുടെ മുന്നിൽ തോറ്റുപോയി. തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയാം. തോറ്റു തൊപ്പിയിട്ട് മടങ്ങി വന്നു. മടങ്ങി വന്ന് ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ഓസ്വാലി ഇമാം ദർശിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചല്ല ഉസ്താദ്, എന്ത് പറ്റി നിങ്ങൾക്ക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? എടാ മോനെ, അതെന്ന് വെച്ചാൽ ഞാൻ തോറ്റുപോയി, അതാണ്, അതാ സംഭവിച്ചത്, വേറെ സംഭവിക്കാനാ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ തോക്കാൻ കാരണം ഓൻ തൊള്ളേ തോന്നിയത് പറയാ, ഓനോട് ഞാനെന്ത് മറുപടി പറയാനാ? ഏയ്, ഓൻ തൊള്ളേ തോന്നിയതാ പറയണത്. തൊള്ളേ തോന്നിയതിന് വല്ല മറുപടിയും പറയാൻ പറ്റുമോ? തിരിച്ചതുപോലെ തന്നെ തൊള്ളേ തോന്നി വിളിച്ചു പറയാൻ പറ്റുമോ? ഞാൻ ഓസ്വാലി അല്ലടാ മോനെ എന്ന് മഹാനായ ഇമാം ഓസ്വാലി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ചില മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. പേരോട് സഖാഫി മുതൽ, അതുപോലെ തന്നെ 200+ മുഖാമുഖങ്ങൾ നടത്തിയ അലവി സഖാഫിയെ പോലെ, അതുപോലെ സുലൈമാൻ സഖാഫിയെ പോലുള്ള ആളുകൾ ഔട്ടടിച്ചു പോയ സ്ഥാനത്തേക്ക് ചില ചെറിയ ചെറിയ മുസ്ലിയാക്കന്മാർ, പള്ളി തറസുകളിൽ ഓതിപ്പടിക്കുന്ന ചെറിയ മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാരാണ് പിന്നെ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് ഖുർആനിലെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക. എന്നിട്ട് ഞങ്ങൾ ജയിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ദസൂഖി തരീക്കത്ത് എന്ന് പറഞ്ഞൊരു തരീക്കത്തുണ്ട്, നമ്മുടെ കക്കാടിന്റെ തരീക്കത്ത്. ആ തരീക്കത്ത് പിടച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ പേരോട് മുസ്ലിയാര് ഇവിടെ പ്രസംഗം നടത്തിയത്. ഏതാണ്ട് കുറെ CDകൾ ഉണ്ട്, 8 CD, 10 CD കക്കാടിന്റെ തലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ CDകൾ ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മഅദനിക്കെതിരെ CD ഇറക്കിയിട്ടുണ്ട്. ഈ ദസൂഖി തരീക്കത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പേരോടും കൂട്ടരും വാദപ്രതിവാദം ഘടന പ്രസംഗം നടത്തിയ CDകൾ ധാരാളം കിട്ടും. ആ ദസൂഖി തരീക്കത്തിന്റെ ഷെയ്ഖ് കള്ളഷെയ്ഖാണെന്ന് പറയുന്നു. ആ കള്ളഷെയ്ഖ് ഖുർആനിൽ നിന്നൊരായത്തിന് കള്ളയർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റായിനാ വഖൂലൂ ദുർനാ. മുഹമ്മദ് നബിയോട് നമുക്ക് സഹായം ചോദിക്കാം, അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന്
എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സൂഖി തരീഖത്തിന്റെ കള്ള ശൈഖ എന്ന് പറയപ്പെടുത്തുന്ന ആ ശൈഖ് ദാടിയില്ലാത്ത ആ ശൈഖ് കള്ളനാട് എന്ന് പറയപ്പെടുന്ന ശൈഖ് എന്ന് പറഞ്ഞ പേരോടിന്റെ വാചകത്തിൽ എഞ്ചിൻ